ചാങ്കോ മുളക്കിൽ നടത്തുന്ന ചാനലാണ് ഷെക്കൈന ടിവി ചാനൽ എന്ന ആരോപണം ശക്തമാവുകയാണ്. ജലന്ധർ ആസ്ഥാനമായും കേരള ആസ്ഥാനമായും രൂപീകരിച്ച രണ്ട് കമ്പനികളുടെ രൂപീകരണവും ഒരേ ഡയറക്ടർമാരുമെല്ലാം നൽകുന്ന സൂചനകൾ ചാനൽ ഫ്രാങ്കോ മുളക്കലിന്റെ തന്നെയാണ് എന്നാണ്. ഷെക്കൈന ചാനലിന്റെ ഡയറക്ടർമാരെക്കുറിച്ചും ചാനലിനെ കുറിച്ചും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി തലത്തിലുള്ളവർക്ക് പരാതിയും പോയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് കേരളത്തിലുള്ള വൻ സ്വാധീന ശക്തി മനസ്സിലാക്കിയാണ് ഫ്രാങ്കോ കേരളത്തിൽ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. കുർബാനയുടെ സംപ്രേഷണങ്ങൾ, മതവുമായി ആത്മീയതയുമായി ബന്ധപ്പെട്ട പരിപാടികൾ, സഭയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സഭയുടെ പക്ഷം മാത്രം പിടിച്ചു മറുപടി പറയുന്ന വാർത്താധിഷ്ഠിത പരിപാടികൾ എന്നിവയാണ് ചാനലിന്റെ പ്രധാന പരിപാടികളും എല്ലാത്തിൻ്റെയും ഉള്ളടക്കവും. കന്യാസ്ത്രീകൾ തന്നെ ബലാത്സംഗ വീരനായി ചൂണ്ടിക്കാട്ടുകയും ഈ കേസ് നേരിടുകയും അതിൻ്റെ പേരിൽ ജലന്ധർ ബിഷപ്പ് പദവി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ഫ്രാങ്കോ മുളക്കിലാണ് ഷെക്കൈനയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സഭയെയും വിവിധ സഭകളുടെ പിതാക്കന്മാരെയും തനിക്ക് കീഴിൽ അണിനിരത്തുകയും ഫ്രാങ്കോയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബലാത്സംഗ കേസ് കേരളത്തിൽ തുടരുമ്പോൾ തന്നെയാണ് അദൃശ്യശക്തിയായി പിന്നിൽ നിന്ന് ഫ്രാങ്കോ മുളക്കൽ ചാനലിനെ നയിക്കുന്നത്. ദീപിക പത്രവുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് ഷെക്കൈന ചാനലിന് പിന്നിൽ ആര് എന്ന ചോദ്യം ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ ഉയർത്തിയത്. ദീപിക പത്രാധിപർ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കലിനെ തേടി ഭീഷണിയുടെ സ്വരത്തിൽ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഭീഷണി സന്ദേശം വന്നതോടെയാണ് ഫ്രാങ്കോ മുളയ്ക്കലും ഷെക്കൈന ചാനലും തമ്മിലുള്ള ബന്ധം മറനീക്കുന്നത്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ഷെക്കൈന ചാനലിന്റെ പ്രോഗ്രാം ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിച്ചതായി ആരോപിച്ച് വിശ്വാസികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഒരു തരംഗം സൃഷ്ടിച്ചതോടെയാണ് ഷെക്കൈന ഒരു വിവാദമായി മാറിയത്. ഈ വിവാദങ്ങളോട് പ്രതികരിക്കാൻ ചാനൽ അധികാരികൾ തയ്യാറായിട്ടുമില്ല. ദീപിക പത്രത്തിലുള്ള ഇന്നത്തെ സിനിമാ ചാനൽ പ്രോഗ്രാമുകളിൽ ഷെക്കൈനയുടെ പരിപാടികൾ ഉൾപ്പെടുത്താൻ പത്രം ആദ്യം തയ്യാറായിരുന്നില്ല. ദീപികയുടെ ഈ വിസമ്മതം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. ദീപിക ദിനപത്രം ഷെക്കൈന ചാനലിലെ പ്രോഗ്രാമുകൾ പ്രസിദ്ധീകരിക്കുന്നില്ല. ലോക്ക്ഡൗൺ കാലത്ത് പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിവിധ രൂപതകളുടെ കുർബാന ഷെക്കൈന മാത്രമേ ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഷാലോം ഗുഡ്നെസ് ടി വി പ്രോഗ്രാമുകൾ നൽകുന്ന ദീപിക ഷെക്കൈന ടിവിയുടെ പ്രോഗ്രാം കൂടി പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യത്തിൽ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എഡിറ്ററെ വിളിച്ചു പരാതി പറഞ്ഞപ്പോൾ ആലോചിക്കാമെന്നാണ് മറുപടി. ലോക്ക്ഡൗൺ കാലത്താണ് ഓൺലൈൻ കുർബാനയുടെ ആവശ്യമുള്ളത്. അത് പ്രസിദ്ധീകരിക്കാൻ വിമുഖത കാട്ടുന്നത് പത്രം വരുത്തുന്നവരോട് കാട്ടുന്ന പ്രതിബദ്ധത ഇല്ലായ്മയാണ്. ഈ രീതിയിലാണ് ദീപികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം വന്നത്. ദീപികയ്ക്കെതിരെയുള്ള ഈ വിമർശനം കൊടുക്കുമ്പോൾ തന്നെയാണ് ദീപിക പത്രാധിപരെ തേടി ഭീഷണിയുടെ സ്വരത്തിൽ ഒരു ഫോൺ വരുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ വിവാദ നായകൻ മുൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ ഫോൺ സന്ദേശമാണ് ഭീഷണിയുടെ രൂപത്തിൽ ദീപിക പത്രാധിപർ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കലിനെ തേടി വന്നത്. ഷെക്കൈന പ്രോഗ്രാമുകൾ ദീപികയിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് ഫ്രാങ്കോ ആവശ്യപ്പെട്ടത്. ദീപിക പത്രാധിപർ അതിനൊരു മറുപടിയും നൽകി. ദീപികയിൽ വാർത്ത നൽകുന്നില്ല എന്ന പ്രചാരണത്തിന്റെ പിന്നിൽ ആര് എന്നറിയില്ല. ഈ കാര്യത്തിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. ഷെഡ്യൂൾ തന്നാൽ അത് നിരസിക്കാൻ കാരണമൊന്നുമില്ല. പക്ഷേ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന വിധത്തിലാക്കി തരണമെന്ന നിർബന്ധം മാത്രമേയുള്ളൂ. ഈ രീതിയിലാണ് ദീപിക പത്രാധിപർ മറുപടി നൽകിയത്. ദീപിക പത്രം വായിക്കാത്ത ബിഷപ്പ് ഫ്രാങ്കോ എന്തിന് ദീപിക പത്രാധിപരെ വിളിച്ച് സംസാരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഷെക്കൈന ചാനലിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണത്. പ്രോഗ്രാം ഉള്ളടക്കങ്ങൾ നൽകാൻ ദീപിക പത്രാധിപരെ നേരിട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ വിളിക്കണമെങ്കിൽ ഷെക്കൈനയ്ക്ക് പിന്നിൽ ആര് എന്ന കാര്യത്തിൽ അന്വേഷണങ്ങൾ നീണ്ടു. കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഷെക്കൈനയ്ക്ക് പിന്നിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി അന്വേഷണം നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.